ഞാൻ ചില സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ ആഞ്ജനേയ ശക്തി തരൂ എന്ന് പറഞ്ഞ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് എന്റെ മനോവികാരമാണ്. അതിനെ ആരും ചോദിച്ചേണ്ടതില്ലല്ലോ. അനിൽകുമാറെ അറിയില്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്നത്, തേഞ്ഞു പോവുമെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് വരരുത്. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തേയുന്ന എന്തിനാ? സിപിഎമ്മിന് വേണ്ടി വെറുതെ വന്ന് വിവരക്കേട് പറയുന്നതിനാണ്. ഈ കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കല്ലേ കാര്യങ്ങൾ. അഭിലാഷേ, ഈ ചർച്ചയ്ക്കിടയ്ക്ക് താങ്കൾ പലപ്പോഴും എന്താ ചിരി അടക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ ചിരിക്കുന്നുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇവിടെ അല്ല, ഞാൻ ചിരിക്കുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത് അല്ല, നിങ്ങളുടെ വിട്ടിത്തരങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നത്. അതെ അതെ അതെ, പ്രേക്ഷകർ തീരുമാനിക്കട്ടില്ല. ഞാൻ ഈ ചർച്ചയിടയ്ക്ക് താങ്കൾ സംസാരിക്കുമ്പോൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ചിരിക്കണ്ട, വായടക്കാനാ പറഞ്ഞത്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഞാൻ പക്ഷേ ഞാൻ ചില സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ ആഞ്ജനേയ ശക്തി തരൂ എന്ന് പറഞ്ഞ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് എന്റെ മനോവികാരമാണ്. അതിനെ ആരും ചോദിച്ചേണ്ടതില്ലല്ലോ. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ അദ്ദേഹം പറയുന്നത് പിന്നെ യു ഡി എഫ് കാലത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ്. യു ഡി എഫ് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട്. 2016 നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ യു ഡി എഫ് കാലത്ത് നടത്തിയിട്ടുള്ള എല്ലാ പർച്ചേസിനെ സംബന്ധിച്ചും നിങ്ങൾ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചുകൊണ്ട് ഒരു സ്പെസിഫിക്, ഞാൻ പറയാതെ അല്ല, അദ്ദേഹം പറയും, മിണ്ടരുത്, മിണ്ടരുത് കേട്ടോളാം, മിണ്ടരുത് കേട്ടോളാം. ഞാൻ പറയുമ്പോൾ മിണ്ടരുത്, അങ്ങനെ അങ്ങനെ വിളിച്ചോ. അല്ല ശ്രീ, ഞാൻ പറയുമ്പോൾ മിണ്ടരുത് കേട്ടോളാം. അനിൽ കുമാർ വിളിച്ചോ, അപ്പോ അങ്ങ് പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ, അങ്ങ് പറയുമ്പോൾ അദ്ദേഹം കേട്ടല്ലോ. അദ്ദേഹം പറയുന്നത് കൂട്ടി കേൾക്കട്ടെ. വെച്ച് ഇതെല്ലാം പരിശോധിച്ചപ്പോൾ ടെൻഡർ വിളിച്ചിട്ടില്ല നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ നടപടിയെടുക്കണമായിരുന്നു. ടെൻഡർ വിളിച്ചിട്ടില്ല നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അന്ന് നടപടിയെടുക്കണമായിരുന്നു. ഇവിടെ ചോദ്യം, ഇവിടെ ചോദ്യം, ഇവിടെ ചോദ്യം, ഒരു ചോദ്യം ഞാൻ ഈ ചർച്ചയിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ക്യാമറയുടെ കാര്യമല്ലേ ചോദിച്ചത്? ആണല്ലോ. ശരി, അദ്ദേഹം പറയും, യു ഡി എഫ് പറയേണ്ട കാര്യമാണല്ലോ. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ അവസരമാണ്. ജ്യോതികുമാർ ചാമക്കാലയുടെ സമയമാണ്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയുന്നത് കേട്ടതിന് ശേഷം അങ്ങേക്ക് സംസാരിക്കാമല്ലോ. ഞാൻ അങ്ങേക്ക് അവസരം തരാം. ശരി, പറയൂ ജ്യോതികുമാർ. യു ഡി എഫ് സർക്കാരുടെ കാലത്ത് ഞാൻ കൂട്ടുനിൽക്കാനാണ്. നിങ്ങൾ ഇവർ യു ഡി എഫ് ടെൻഡർ വിളിച്ചില്ല എന്നുള്ള വസ്തുത ഈ ചർച്ച ബോധ്യപ്പെട്ടു. നമ്മൾ ഇപ്പോ യു ഡി എഫ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത കെ ഫോൺ പദ്ധതിയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? യു ഡി എഫിന്റെ കാലത്തില് ശ്രീ അനിൽകുമാർ മര്യാദ പാലിക്കണം. ചർച്ചയിൽ പറഞ്ഞ വിവരക്കേടുകൾ മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്ന ആളാണ്. എന്റെ അവസരത്തിൽ ഇടപെടാൻ അവകാശമില്ല. അല്ല, ഇതിപ്പോ നോക്കൂ, വിവരക്കേട് നിങ്ങളുടെയാണ്. ശിഷ്യ അനിൽകുമാർ, അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയട്ടെ, തീരുമാനിക്കട്ടെ. ശരി, പറയൂ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പറയൂ. അപ്പോ അത്തരത്തിൽ ടെൻഡർ വിളിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതെല്ലാം പരിശോധിക്കുകയും അതിൽ ഒരു 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 പിന്നെ പണയിടയുടെ പോലും തർക്കമില്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, നിങ്ങൾ 2016 വന്നപ്പോൾ ശ്രീ എ കെ ബാലൻ ഉൾപ്പെടെയുള്ള ഒരു ഉപസമിതി ഉണ്ടായിരുന്നല്ലോ, ഏതെങ്കിലും ഒരു ഫയലിൽ നിങ്ങൾ ഒരു ഒരു പിന്നെ ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് അവിടെ നിൽക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത് എന്താണ്, എ ക്യാമറയുടെ കാര്യത്തിൽ ടെൻഡർ വിളിച്ചു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കേസിനകത്ത് സിസ്റ്റ എന്ന് പറയുന്ന കമ്പനിക്ക് ഇവിടെ ഹാർഡ്വെയർ വിതരണം ചെയ്യാനുള്ള ടെൻഡർ വിളിക്കുകയും അവർക്ക് കിട്ടുകയും ചെയ്തല്ലോ, നിങ്ങൾ എന്തിനാണ് ക്യാൻസൽ ചെയ്തത്? നിങ്ങൾ എന്തിനു വേണ്ടി ക്യാൻസൽ ചെയ്തത്? SRITS അയക്കാൻ വേണ്ടി. അപ്പൊ ടെൻഡർ കിട്ടിയാൽ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടക്കാരായിട്ടുള്ളവർക്ക് കിട്ടുന്നത് വരെ ടെൻഡർ വിളിക്കുകയും SRITയുടെ സോഫ്റ്റ്വെയർ വാങ്ങിയാൽ മാത്രമേ അവരെ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കൂ എന്ന് പറയുന്നതാണോ ടെൻഡർ? ഇതാണോ ടെൻഡർ? ടെൻഡറിനെ കുറിച്ചൊന്നും എന്നോട് പറയരുത്. അതൊക്കെ കേട്ട് മനസ്സിലാകുന്ന ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ. പിന്നെ പറയുന്നത് എന്താ പറയുന്നത്, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡും
ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിനകത്ത് മറുപടി പറയാൻ ആരാണ്? ഇലക്ട്രിസിറ്റി ബോർഡ് കറണ്ട് വിട്ടാൽ മതി, ഇതിനകത്ത് കാര്യങ്ങളൊന്നും പറയേണ്ടതില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞത് എന്താണ്? ഇതിനകത്ത് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ച് അന്വേഷിക്കണം. നിങ്ങൾക്കൊരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്, ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ മുമ്പിൽ ഞങ്ങളുടെ ആക്ഷേപങ്ങൾ, ഞങ്ങളുടെ ആരോപണങ്ങൾ, ഞങ്ങളുടെ ഫൈൻഡിങ്സ് അത് ടെക്നിക്കൽ കമ്മിറ്റിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയും ആ ടെക്നിക്കൽ കമ്മിറ്റി അതിന് ടെക്നിക്കലായ ഒരു തീരുമാനം എടുക്കുകയും വേണം. പിന്നെ പറയുന്നത് ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പ്രൊഡ്യൂസ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്താണെന്നും ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് എത്ര, സ്വാഭാവികമായിട്ടും പല വലിപ്പത്തിലും പല പിന്നെ എന്താ പറയുന്നത് എണ്ണത്തിലുമുള്ള കേബിളുകളുണ്ട്, ആ അതിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് വരുന്നതെന്നും ഒക്കെ മിനിമം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനകത്ത് അലൂമിനിയം കോട്ടിങ് വരുമ്പോൾ എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ മനസ്സിലാവും. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഒപ്റ്റിക്കൽ യൂണിറ്റ് പരിപൂർണമായും ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ 70% ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നത് AKG സെൻറ്ററിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടക്കില്ലല്ലോ. ഇതിനൊക്കെ തീരുമാനിക്കാൻ ടെക്നോളജി അറിയാവുന്നവരുണ്ടല്ലോ, ടെക്നിക്കലായി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ കമ്മിറ്റിയിൽ വെക്കാൻ KSEB പറഞ്ഞതിൽ എന്താണ് തെറ്റ്? KSEB ഭരിക്കുന്നത് UDF അല്ലല്ലോ, KSEBയുടെ മന്ത്രി LDFിന്റെ മന്ത്രിയല്ലേ? അങ്ങനെ പരിശോധിക്കാൻ പറഞ്ഞിട്ട് പോലും പരിശോധിക്കാതെ ഒരു ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതും ഒരു കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി, ആർക്കാണോ ഫേവർ വേണ്ടത് ആ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊടുത്ത വെറും ഒരു കീറക്കടലാസും വെച്ചുകൊണ്ട് ഈ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിക്കണമെന്ന് KSEB പോലും പറഞ്ഞ വസ്തുതയെ സംബന്ധിച്ച് അതിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് KSITIL ഈ കമ്പനിക്ക് ടെൻഡർ ഇത് സ്ഥാപിച്ചു കൊടുത്തെങ്കിൽ, അതായത് ശരി വെച്ച് കൊടുത്തെങ്കിൽ, KSITIL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കാണിച്ചിരിക്കുന്നത് വലിയ തട്ടിപ്പാണ്. ഇതിന്റെ പിന്നിലും SRIT ആണ്, SRITയുടെ കൺസോർഷ്യം തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി. KSITIL സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും പറഞ്ഞില്ല, നിലവാരമില്ലാത്തതാണെന്ന് തെളിയിക്കട്ടെ എന്നാ പറയുന്നത്. എങ്ങനെ തെളിയിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ടെൻഡർ കണ്ടീഷനിൽ ഇന്ത്യയിൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞത്? അനിൽകുമാറെ അറിയില്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്നത്, തേഞ്ഞു പോകുമെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് വരരുത്. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തേയുന്ന എന്തിനാ? CPMന് വേണ്ടി വെറുതെ വന്ന് വിവരക്കേട് പറയുന്നതിനാണ്? ഈ കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കില്ലേ കാര്യങ്ങൾ, അവർക്ക് മനസ്സിലാകില്ലേ കാര്യങ്ങൾ? മാത്രം അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് മഹാന്മാരും തീരുമാനിച്ചുള്ളരുത്? ഇവിടെ പറയുന്ന പമ്പര വിഡിത്തരങ്ങളെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ സത്യത്തിൽ തൊലി പൊളിഞ്ഞു പോവുകയാണ് CPMന്റെ പ്രതിനിധി പറയുന്നത് കേട്ടിട്ട്. അദ്ദേഹത്തിന്റെ വിവരക്കേടിന് ഞാൻ ഒന്നും പറയുന്നില്ല, പഠിക്കുക അല്ലെങ്കിൽ പറയുക തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മഹത്തരമാണെന്ന്, പറ്റുന്ന തെറ്റുകളെ സംബന്ധിച്ച് മഹത്തരമാണ് പോകേണ്ടതുണ്ട്. അഭിലാഷേ ആ ചർച്ചയ്ക്ക് വരുമ്പോ, ഓരോ അഭിലാഷേ ഒരു ചർച്ചയ്ക്ക് വരുമ്പോ നിങ്ങൾ ചർച്ചയിൽ വാദങ്ങൾ വെക്കാം, എതിർവാദങ്ങളും വെക്കാം, ശരി. പക്ഷെ പമ്പര വിഡ്ഢിത്തം, തേഞ്ഞു പോവുക, ഈ അന്തസ്സില്ലാത്ത വാചകങ്ങളൊക്കെ പറയുന്ന ആളുകൾ എന്ത് ന്യായമാ കാണിക്കുന്നത്? ശരി, അല്ല അത് എന്തിനാ ഈ വർത്തമാനം? പമ്പര വിഡ്ഢിത്തം, പമ്പര വിഡ്ഢിത്തം ഞാൻ അത്തരം വാക്കുകളോ അതല്ലെങ്കിൽ അത്തരം പരാമർശങ്ങളോ ഒന്നും എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഫാക്ച്വൽ ആയിട്ടാണ് സംസാരിക്കേണ്ടത്, ഫാക്ട്സ് ആണ് പറയേണ്ടത്. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും വിഡ്ഢികൾക്കൊപ്പം ചർച്ചയ്ക്ക് വിളിക്കരുത്. അല്ല, ഇപ്പൊ രണ്ടുപേരും ഇങ്ങോട്ട് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ്? രണ്ടുപേരും രണ്ടുപേരും വസ്തുതകൾ പറയാം. ശ്രീ ശങ്കു, അഭിലാഷ് ഒരു പമ്പര വിഡ്ഢിത്തം പറയാം. അല്ല, ഞാൻ അങ്ങോട്ട് വരാം.